ഹായ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മഞ്ചാടി സഞ്ചിയിലെ മഞ്ചാടികളും മുത്തുകളുമൊക്കെ 19 വീതം എണ്ണിയെടുത്ത് വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചോ? ആ, വെരി ഗുഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ പരിചയപ്പെട്ടല്ലേ? നമ്മളോടൊപ്പം നമ്മൾ എണ്ണുന്നത് കണ്ടുകൊണ്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആരാത്? ആ, നമ്മുടെ അനുക്കുട്ടൻ. അതുകൊണ്ട് നമ്മുടെ അനുക്കുട്ടൻ ദാ ഇന്നൊരാവശ്യവുമായി എത്തിയിരിക്കുകയാണ്. എന്താവശ്യമാണെന്ന് നമുക്ക് അനുക്കുട്ടനോട് തന്നെ ചോദിച്ചാലോ? എന്താ മക്കളെ, പറയൂ. അനുക്കുട്ട, അനുക്കുട്ടനെ എങ്ങനെയാണ് ഞങ്ങൾ സഹായിക്കേണ്ടത്? കൂട്ടുകാരെ, എനിക്ക് ഒത്തിരി പിറന്നാൾ സമ്മാനങ്ങൾ കിട്ടി, പക്ഷെ ആകെ എത്ര എണ്ണം കിട്ടിയെന്ന് എനിക്കറിയില്ല. എനിക്ക് 10 വരെ എണ്ണാനേ അറിയൂ. ഇത് മുഴുവൻ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കി ഒന്ന് പറഞ്ഞു തരാമോ? കേട്ടില്ലേ മക്കളെ അനുക്കുട്ടൻ പറഞ്ഞത്? ആ, കഴിഞ്ഞ ദിവസം നമ്മുടെ അനുക്കുട്ടൻ്റെ പിറന്നാളായിരുന്നു അല്ലേ? അന്ന് അനുക്കുട്ടന് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി, പക്ഷേ അനുക്കുട്ടന് എത്ര സമ്മാനങ്ങൾ കിട്ടി എന്നറിയില്ല. അത് എത്രയാണെന്ന് നമ്മൾ എണ്ണി പറഞ്ഞു കൊടുക്കണമെന്ന് അനുക്കുട്ടൻ പറഞ്ഞത് കണ്ടില്ലേ? ദേ നോക്കൂ, നമ്മുടെ അനുക്കുട്ടൻ കൊണ്ടുവന്ന സമ്മാനങ്ങളാണിത്. ഇതാണ് എത്ര എണ്ണമുണ്ടെന്ന് നമ്മൾ എണ്ണി പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താ, എൻ്റെ മക്കൾ തയ്യാറല്ലേ? എണ്ണി പറഞ്ഞു കൊടുക്കാമല്ലോ. മക്കളെ, ഇതാ കണ്ടില്ലേ, നമ്മുടെ അനുക്കുട്ടന് 10 വരെ എണ്ണാനറിയാമല്ലോ. അതുകൊണ്ട് ദാ അനുക്കുട്ടൻ ഇവിടെ 10 സമ്മാനങ്ങൾ എണ്ണി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ എണ്ണാനാണ് അനുക്കുട്ടന് നമ്മുടെ സഹായം വേണ്ടത്. എന്താ, നമുക്ക് എണ്ണി തുടങ്ങിയാലോ? ഓക്കെ, എന്നാൽ ശരി, നമുക്ക് ഈ 10 ഒരു സമ്മാനം കൂടി ചേർത്താലോ? ദാ നോക്കൂ, ഇവിടെ എത്രയുണ്ട്? 10. ദാ ഒരു സമ്മാനം കൂടി ടീച്ചർ ഇവിടെ ചേർത്ത് വെച്ചു. ഇപ്പോൾ എത്ര എണ്ണമായി കാണും? 10 വന്നാൽ എത്രയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണല്ലേ, 10 വന്നാൽ 11 അല്ലേ? എത്രയാണ്? 10 വന്നാൽ 11. 11 എന്ന് അക്കത്തിൽ എഴുതാൻ എൻ്റെ മക്കൾക്കറിയാമല്ലേ. എന്നാലേ അക്ഷരത്തിൽ എഴുതുന്നത് എങ്ങനെയാ? വേർഡ്സിൽ എഴുതണ്ടേ? അതെങ്ങനെയാ? നമുക്കതുകൂടി ഒന്ന് കണ്ടാലോ. 11 എന്ന് എങ്ങനെയാണ് അക്ഷരത്തിൽ എഴുതേണ്ടതെന്ന് ഒന്ന് കണ്ടാലോ. ദാ നോക്കൂ, ഇങ്ങനെയാണ് 11 എന്ന് അക്ഷരത്തിൽ എഴുതേണ്ടത്. 11 എത്രയാണ്? എല്ലാവരും ഒന്നുറക്കെ വായിക്കൂ, 11. 11. ഓക്കെ, നമുക്ക് ഇതിവിടെ വെച്ചാലോ. എല്ലാ മക്കളും ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുതേ. എല്ലാവരും വായിക്കുകയും എഴുതുകയും വേണം. എന്താ, എത്രയാണ്? എല്ലാവരും ഉറക്കെ വായിച്ചേ. 11. 11. ഓക്കെ, എന്നാലേ നമുക്ക് അടുത്ത സമ്മാനം കൂടി എണ്ണിയാലോ. എല്ലാവരും തയ്യാറല്ലേ? ശരി, ദാ അടുത്ത സമ്മാനം കൂടി ടീച്ചർ വയ്ക്കുകയാണ്. ഇപ്പം എത്രയായി? 10 2 സമ്മാനങ്ങൾ കൂടുതലായി വന്നല്ലേ. 10 2 കൂടി വന്നാൽ എത്രയാണ്? എത്രയാ? ആ, എത്രയാണ്? 12. എത്രയാ? 10 സമ്മാനങ്ങൾ കൂടി വന്നപ്പോൾ 12. 12 എന്ന് അക്കത്തിൽ എഴുതാൻ നമുക്കറിയാം. അക്ഷരത്തിൽ എഴുതണ്ടേ, വേർഡ്സിൽ എഴുതണ്ടേ? ശരി, എന്നാൽ എല്ലാവരും നോക്കിക്കോളൂ. ദാ എല്ലാവരും നോക്കൂ, ഇങ്ങനെയാണ് 12 എന്ന അക്ഷരത്തിൽ എഴുതുന്നത്. 12. 12 എത്രയാണ്? 12. 12 ഇതും നമുക്കിവിടെ വെച്ചാലോ. എല്ലാവരും ഇത് ബുക്കിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ. വായിച്ചാലോ. 11. 12. 11. 12. ഓക്കെ, എന്നാലേ ഇനി നമുക്ക് അടുത്തൊരു സമ്മാനം കൂടി ചേർത്ത് വെച്ചാലോ. ദാ നോക്കൂ, 3 സമ്മാനം അല്ലേ. 10 3 സമ്മാനങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെച്ചു. അപ്പോഴെത്രയാകും? 10 കൂടി വന്നാൽ എത്രയാണ്? 11. 12 എത്രയാ? 13.
എങ്ങനെയാണ് 13 എന്ന് എഴുതുന്നത്? ആ ദാ ഇതുപോലെയാണല്ലേ, അക്കത്തിൽ 13 എന്ന് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അക്ഷരത്തിലോ നമുക്ക് നോക്കാം. ദാ നോക്കൂ, ഇങ്ങനെയാണ് അക്ഷരത്തിൽ 13 എന്ന് എഴുതുന്നത്. 13. ഇവിടെ നോക്കൂ, കണ്ടില്ലേ 13 എന്ന് അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. അടുത്തത് നോക്കാം. ഇപ്പോഴോ 10-നോടൊപ്പം 4 സമ്മാനങ്ങൾ കൂടി വന്നു. അപ്പോഴെത്രയാ? എത്രയാണ്? 14. ശരിയല്ലേ? ഇങ്ങനെയല്ലേ 14? ശരിയാണ്. എന്നാൽ അക്ഷരത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദാ നോക്കൂ, ഇങ്ങനെയാണ് 14 എന്ന് അക്ഷരത്തിൽ എഴുതുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചേ. 14, ഉറക്കെ വായിക്കൂ. 14. 14, എത്രയാ? 14. 14, 14. അടുത്ത് നമുക്കൊരു സമ്മാനം കൂടി ചേർത്ത് വയ്ക്കാം. ദാ നോക്കൂ, 10-നോടൊപ്പം ഇവിടെ 5 സമ്മാനങ്ങൾ കൂടി വന്നല്ലേ. അപ്പോൾ എത്രയാ? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഇപ്പോൾ 10-നോടൊപ്പം 5 കൂടി വന്നാൽ എത്രയാണ്? 15. 10-നോടൊപ്പം 5 കൂടി വന്നാൽ 15. എന്നാൽ 15 എന്ന് അക്ഷരത്തിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ദാ നോക്കൂ, എത്രയാ? എല്ലാവരും വായിച്ചേ, എല്ലാവരും വായിക്കൂ. എത്രയാണ്? 15. 15. ഓക്കേ, നമുക്കൊന്ന് വായിച്ചാലോ. 11, 12, 13, 14, 15. 11, 12, 13, 14, 15. ഇനി നമുക്കടുത്ത സമ്മാനം കൂടി എണ്ണിയാലോ. ദാ നോക്കൂ, 15-നോടൊപ്പം ടീച്ചർ ഒരു സമ്മാനം കൂടി വെച്ചു. ഇപ്പോൾ 10-നോടൊപ്പം എത്ര സമ്മാനങ്ങളായി? 10-നോടൊപ്പം ദാ 6 സമ്മാനങ്ങൾ ആയി. 1, 2, 3, 4, 5, 6 സമ്മാനങ്ങൾ. 10-നോടൊപ്പം 6 സമ്മാനങ്ങൾ കൂടി വന്നാൽ എത്രയായിരിക്കും? എത്രയാണ്? 16 അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ. വെരി ഗുഡ്. എന്നാൽ 16 എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയാലോ. 16 എന്ന് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കൂ. ഇതാ കണ്ടില്ലേ, എല്ലാവരും വായിച്ചേ. 16, എത്രയാണ്? 16. 16, എത്രയാ? 16. ഓക്കേ, നമുക്ക് അത് ബോർഡിലേക്ക് വയ്ക്കാം. ഇനിയോ ഒരു സമ്മാനം കൂടി വെച്ചാലോ. ആ നോക്കൂ, ഇപ്പോൾ 10-നോടൊപ്പം 7 സമ്മാനങ്ങളായി അല്ലേ. എല്ലാവരും എണ്ണി നോക്കൂ, 10-നോടൊപ്പം 7 സമ്മാനങ്ങളുണ്ടോയെന്ന് അല്ലേ. 10-നോടൊപ്പം 7 കൂടി വന്നാൽ എത്രയാണ്? ദാ എത്രയാണ്? 17. 10-നോടൊപ്പം 7 കൂടി വന്നാൽ എത്രയാ? 17. ശരിയാണല്ലോ. എന്നാൽ 17 എന്ന് എങ്ങനെയാണ് അക്ഷരത്തിൽ എഴുതുന്നതെന്ന് കണ്ടാലോ. ദാ നോക്കൂ, എല്ലാവരും വായിച്ചേ. എത്രയാ? 17. 17, എത്രയാണ്? 17. 17. ഇനിയോ? ദാ ടീച്ചർ അടുത്ത സമ്മാനം കൂടി വെക്കുകയാണ്. ഇപ്പോൾ എത്രയായി? 10-നോടൊപ്പം എണ്ണി നോക്കൂ, 8 സമ്മാനങ്ങൾ കൂടുതലായി വന്നല്ലേ. 10-നോടൊപ്പം 8 സമ്മാനങ്ങൾ കൂടി വന്നാൽ എത്രയാകും? 18. എങ്ങനെയാ? ദാ ഇങ്ങനെയാണ് അക്കത്തിൽ 18 എന്ന് എഴുതുന്നത് അല്ലേ. എന്നാൽ അക്ഷരത്തിലോ നമുക്ക് നോക്കാം. എല്ലാവരും വായിക്കൂ, എത്രയാണ്? ശരിയാണ്. എത്രയാ? 18. ഉറക്കെ വായിക്കൂ. 18. 18, എത്രയാണ്? ഉറക്കെ പറയൂ. 18. ഓക്കേ, ഇനിയോ?
ദാ ഒരു സമ്മാനം കൂടി നമുക്ക് എണ്ണാനുണ്ട് അല്ലേ? ദാ ആ സമ്മാനം കൂടി എണ്ണാം. ദാ പത്തിനോടൊപ്പം ഇപ്പോൾ എത്ര സമ്മാനങ്ങളായി? എത്രയാ? എല്ലാവരും പറയൂ എത്രയാ? ആ പത്തിനോടൊപ്പം 9 സമ്മാനങ്ങൾ കൂടിയായി അല്ലേ? പത്തിനോടൊപ്പം 9 കൂടി ചേർന്നാൽ എത്രയാണ് പറയൂ? ആ 19. ഇതല്ലേ 19? 19 എന്ന് അക്കത്തിൽ എഴുതാൻ ഇപ്പം എല്ലാ മക്കൾക്കും അറിയാമല്ലോ. ഓക്കെ, എന്നാൽ എങ്ങനെയാണ് അത് അക്ഷരത്തിൽ എഴുതുന്നത്? വേർഡ്സിൽ എഴുതണ്ടേ? നോക്കിയാലോ. ദാ നോക്കൂ, ഇതെത്രയാണ്? ആ 19. 19 എത്രയാണ്? 19. 19 കണ്ടല്ലേ. ശരി, ഇനി നമുക്കൊന്ന് വായിച്ചാലോ എല്ലാ നമ്പറുകളും. നോക്കൂ, 11, 12, 13, 14, 15, 16, 17, 18, 19. ഇനിയോ ഇംഗ്ലീഷിൽ എണ്ണണ്ടേ? 11, 12, 13, 14, 15, 16, 17, 18, 19. മക്കളെ, ഇപ്പോൾ 11 മുതൽ 19 വരെ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ മനസ്സിലായല്ലോ. എന്നാലേ എല്ലാവരും ഇത് നിങ്ങളുടെ ഗണിത നോട്ട്ബുക്കിലേക്ക് എഴുതുമല്ലോ. എല്ലാവരും വേഗം എഴുതിയെടുക്കൂ, എല്ലാവരും എഴുതണം കേട്ടോ. മക്കളെ, അപ്പോൾ നമ്മുടെ അനുക്കുട്ടന് പിറന്നാൾ സമ്മാനമായി എത്ര സമ്മാനങ്ങൾ കിട്ടിയാകെ? ആ എത്രയാ? ഉറക്കെ പറയൂ, അനുക്കുട്ടൻ കൂടി കേൾക്കട്ടെ. ആ 19 സമ്മാനങ്ങൾ കിട്ടിയല്ലേ അനുക്കുട്ടന് പിറന്നാൾ സമ്മാനമായി. 19 സമ്മാനങ്ങൾ കിട്ടിയല്ലേ. അപ്പോൾ നമ്മൾ എണ്ണിക്കൊടുത്തപ്പോൾ നമുക്കെല്ലാം സന്തോഷമായല്ലേ. അപ്പോൾ അനുക്കുട്ടനും സന്തോഷമായി കാണില്ലേ? നമുക്ക് അനുക്കുട്ടനോട് ചോദിച്ചാലോ. എന്താ? ശരി, നമുക്ക് അനുക്കുട്ടനോട് തന്നെ ചോദിക്കാം. എന്താ അനുക്കുട്ട, സന്തോഷമായില്ലേ? മക്കളെ, ഇതാണ് നമ്മുടെ അനുക്കുട്ടൻ നമുക്ക് തന്ന സമ്മാനം. നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാലോ. എന്താ? ആഹാ, മിഠായികളാണല്ലോ. മിഠായികൾ മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് വേറെന്തോ ഒരു സമ്മാനം കൂടി ഉണ്ട്. ആഹാ, ഇത് റിബണാണല്ലോ. ആ ദാ നോക്കൂ, നല്ല ചന്തമുള്ളൊരു സംഖ്യാ റിബൺ കണ്ടില്ലേ? നോക്കൂ മക്കളെ, 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു സംഖ്യാ റിബൺ. നമുക്കേ ഇതെന്ത് ചെയ്യാം? ആ മഞ്ചാടി സഞ്ചിയിൽ സൂക്ഷിച്ചാലോ. മക്കളെ, നമ്മളിപ്പോൾ ഏതുവരെ പഠിച്ചു? 10 വരെയാണോ പഠിച്ചത്? അല്ലല്ലേ, നമ്മളിപ്പോൾ 19 വരെ പഠിച്ചിട്ടുണ്ട്. എന്നാലേ ഇതുപോലൊരു സംഖ്യാ റിബൺ 1 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുത്തി നമുക്കും ഉണ്ടാക്കിക്കൂടെ? എങ്കിലെൻ്റെ മക്കൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതുപോലെ നല്ല ചന്തമുള്ളൊരു സംഖ്യാ റിബൺ 1 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കുമല്കോ. ശരി, എന്നാലേ നമുക്ക് ദാ അനുക്കുട്ടൻ തന്ന മിഠായികളുണ്ട്. ഇത് ടീച്ചർ ഇട്ടേ, നിങ്ങളെല്ലാവരും കൂടി പങ്കിട്ടെടുക്കണം കേട്ടോ. ദാ പിടിച്ചോളൂ. എല്ലാവർക്കും കിട്ടിയോ? ആ വെരി ഗുഡ്. അനുക്കുട്ടന് താങ്ക്സ് പറയണം കേട്ടോ. മക്കളെ, നമ്മളിപ്പോൾ 1 മുതൽ 19 വരെയുള്ള സംഖ്യകൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പഠിച്ചല്ലോ. എന്നാലേ നമുക്ക് ദാ ഇവിടെ നോക്കൂ, ഇവിടെ ടീച്ചർ
പതിനൊന്ന് മുതൽ 19 വരെയുള്ള സംഖ്യകൾ അക്കത്തിൽ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. കാണുന്നുണ്ടോ എല്ലാവരും? ഇതാ നോക്കൂ, 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ആണല്ലോ. എന്നാൽ അക്ഷരത്തിൽ എഴുതിയത് നോക്കൂ, ഇവിടെ ക്രമത്തിലല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇവയെ ഇവിടെ ക്രമത്തിലെടുത്ത് അതാത് സംഖ്യകൾക്ക് നേർക്ക് ഒട്ടിക്കണം. അതാത് സംഖ്യകൾ അക്കത്തിൽ എഴുതിയ സംഖ്യകൾക്ക് നേർക്ക് അക്ഷരത്തിൽ എഴുതിയ കാർഡുകൾ നമ്മൾ ഒട്ടിക്കണം. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നോ? ഇതാ നോക്കൂ, ആദ്യത്തെ നമ്പർ ഏതാ? ഇവിടെ ഏതാ? ആ 11 ആണല്ലേ. 11 എന്നുള്ള വേർഡ് കാർഡ് ഇതിലേതാണ്? 11 എന്ന് ഇതിലൊരു പദക്കാർഡുണ്ട്. 11 എന്ന് അക്ഷരത്തിൽ എഴുതിയ ഒരു കാർഡുണ്ട്. ഏതാണത്? എല്ലാവരും ഒന്ന് നോക്കൂ. ഇതാ ഇരിക്കുന്നു, കണ്ടോ? ഒരെണ്ണം ടീച്ചർ ചെയ്ത് കാണിക്കാം. കണ്ടോ ഇത് എത്രയാണ്? ആ 11 ആണ്. ഇതാ 11 നേർക്ക് ടീച്ചർ ഇതൊട്ടിക്കുകയാണേ. കണ്ടോ? കണ്ടില്ലേ? ഇനി അടുത്ത എത്രയാണ്? ആ 12 ആണ്. 12 നേർക്ക് ഇതിൽ നിന്ന് 12 എന്ന പദക്കാർഡ് തിരഞ്ഞെടുക്കണം. എങ്ങനെ തിരഞ്ഞെടുക്കും? ടീച്ചർ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ആ ടീച്ചർ വായിച്ചു നോക്കിയാണ് 11 എന്ന കാർഡ് കണ്ടെത്തിയത്. നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ. എന്നാലേ ഇതിൽ ടീച്ചർ ഒരു സൂചന ഇട്ടിട്ടുണ്ട്. ദാ ഇവിടെ നോക്കൂ, 11 എന്ന കാർഡ് ടീച്ചർ തിരഞ്ഞെടുത്തപ്പോൾ ദാ ഇവിടെ കണ്ടോ, അതിനോടൊപ്പം 11 പൊട്ടുകൾ ടീച്ചർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, 10 നീല പൊട്ടുകളും 10 ഒരു ചുവന്ന പൊട്ടും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര പൊട്ടുകളാണ്? ആ 11 പൊട്ടുകളാണല്ലേ. അങ്ങനെ 11 പൊട്ടുകളുള്ളത് 11 എന്ന വേർഡ് കാർഡാണ്. 11 എന്ന പദക്കാർഡ് അങ്ങനെയാണ് ടീച്ചർ കൃത്യമായി കണ്ടെത്തിയത്. ഇനി നിങ്ങൾക്ക് കണ്ടെത്താമല്ലോ. എന്നാൽ കണ്ടെത്തിക്കേ, ഇതിലേതാണ് 12 എന്ന പദക്കാർഡ്? 12 പൊട്ടുകളുള്ളത് ഏത് കാർഡിലാണെന്ന് പെട്ടെന്ന് കണ്ടെത്താമല്ലോ. എന്നിട്ട് വായിച്ചു നോക്കൂ, 12 എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന്. എല്ലാവരും നോക്കൂ, ഇതാണോ? ഇതല്ലല്ലേ. ഇതിൽ 10 പൊട്ടുകളോടൊപ്പം എന്താ ഒത്തിരി പൊട്ടുകൾ ഇരിക്കുന്നു. എവിടെയാ? എല്ലാവരും ഒന്ന് നോക്കൂ. ഏതാ? ഇതാണോ? ഇതല്ല. പിന്നെയോ? ഇതാണോ? ഇതാണോ? ഒന്ന് എണ്ണി നോക്കൂ. ആ മുകളിൽ നീലപ്പൊട്ടുകൾ എത്രയുണ്ട്? 10 നീലപ്പൊട്ടുകളുണ്ട്. അതോടൊപ്പം എത്ര ചുവന്ന പൊട്ടുകളുണ്ട്? ദാ 2 ചുവന്ന പൊട്ടുകളുണ്ട്. 10 പൊട്ടുകളോടൊപ്പം 2 പൊട്ടുകൾ കൂടി ചേർന്നാൽ എത്രയാണ്? ആ 12 ആണല്ലേ. എന്നാൽ ഇതൊന്ന് വായിച്ചു നോക്കൂ, എത്രയാ? ആ 12 ആണല്ലോ. തെറ്റിപ്പോയില്ലല്ലോ നമുക്ക്. ശരി, നമുക്കിതെടുത്ത് ആ പദക്കാർഡ് അവിടെ ഒട്ടിക്കാം. 12 എന്ന സംഖ്യയുടെ നേർക്ക് 12 ദാ പദക്കാർഡ് ഒട്ടിച്ചു. ശരിയല്ലേ? എന്നാൽ നമുക്ക് അടുത്തത് നോക്കിയാലോ. അടുത്ത സംഖ്യ ഏതാ? ആ 13. 13 എന്ന പദക്കാർഡ് വേർഡ് കാർഡ് എവിടെയാണെന്ന് എല്ലാവരും ഒന്ന് നോക്കൂ. 13. ആ 10 3 പൊട്ടുകളുള്ളത് എവിടെയാണെന്ന് നോക്കൂ. കണ്ടോ ആരേലും? ആ ദാ ഇരിക്കുന്നു അല്ലേ. കാണുന്നുണ്ടോ എല്ലാവരും? വായിച്ചേ. 13. ശരിയല്ലേ? പൊട്ടുകളുടെ എണ്ണവും എല്ലാവരും പൊട്ടുകളോടെ ഒന്ന് എണ്ണിക്കോണം കേട്ടോ. ഓക്കെ, ഇതാ നോക്കൂ, 13. എല്ലാവരും കണ്ടല്ലോ 13 നേർക്ക് ദാ 13 എന്ന പദക്കാർഡ് വെച്ചത്. കണ്ടില്ലേ? എന്നാൽ അടുത്തത് നോക്കാം. ശരി, അടുത്ത സംഖ്യ എത്രയാണ്? ആ 14. ഇതിലേതാ 14? ആ ദാ ഇരിക്കുന്നല്ലേ. എല്ലാവരും പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. വെരി ഗുഡ്. ദാ നോക്കൂ, എത്രയാണ്? ആ 14. നോക്കൂ, 14. അടുത്തതോ 15 ആണല്ലോ. കണ്ടോ 15 എവിടെയാണെന്ന്? എവിടെയാ? ശ്രദ്ധിച്ചു നോക്കൂ. ആ ദാ ഇരിപ്പുണ്ട് അല്ലേ. 10 പൊട്ടുകളോടൊപ്പം
അഞ്ച് പൊട്ടുകൾ കൂടി ചേർന്നു അല്ലേ? ഇതെത്രയാ? 15. നമുക്ക് 15 എന്ന സംഖ്യയുടെ നേർക്ക് പദക്കാർഡ് ഒട്ടിച്ചാലോ? ശരിയല്ലേ. ഇനി അടുത്തത് ഏതാ? എത്രയാണ്? 16. എവിടെയാണ് 16? എവിടെയാ? ഏതാ, ഇതാണോ 16? അല്ലല്ലേ. പിന്നെയോ? ഇതാണോ? ഇതാണോ 16? ശരിയാണ്. നമുക്ക് നോക്കാം. 16. 16 പൊട്ടുകൾ നോക്കൂ. 10 നീല പൊട്ടുകളോടൊപ്പം ഇവിടെ എത്ര ചുവന്ന പൊട്ടുകളുണ്ട് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. 10-നോടൊപ്പം 6 ചുവന്ന പൊട്ടുകൾ കൂടി ഉണ്ട്. അപ്പോൾ ശരിയാണ്. ഇതല്ലേ 16? ശരിയാണല്ലേ. ഇനിയോ? ഇനി എത്രയാണ്? 16 കഴിഞ്ഞു. അടുത്ത എത്രയാണ്? 17. 17 എന്ന് ഇതിലെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഏതാ 17 എന്ന വേർഡ് കാർഡ്? ദാ നോക്കൂ. 17 ശരിയല്ലേ. നമുക്ക് നോക്കാം. ഇതാണോ 17 എന്ന വേർഡ് കാർഡ്? 17. 17 പൊട്ടുകൾ നോക്കൂ. 10 പൊട്ടുകളോടൊപ്പം 7 ചുവന്ന പൊട്ടുകളല്ലേ. 1, 2, 3, 4, 5, 6, 7. 10-നോടൊപ്പം 7 പൊട്ടുകൾ കൂടി വന്നു. ഇതെത്രയാണ്? 17. അപ്പോൾ എത്രയാണ്? 17. 17. അടുത്തത് എത്രയാണ്? അടുത്തത് എത്രയാ? 18 അല്ലേ. ഇതിലേതാ 18? ഇതാണോ? ഇതാണോ 18? നോക്കൂ. 10 നീല പൊട്ടുകളോടൊപ്പം എത്ര ചുവന്ന പൊട്ടുകളുണ്ടെന്ന് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8. എത്രയാണ്? 8. 10-നോടൊപ്പം 8 ചുവന്ന പൊട്ടുകൾ കൂടി വന്നപ്പോൾ എത്രയായി? 18 ആയല്ലേ. വായിച്ചു നോക്കൂ. 18. എല്ലാവരും വായിച്ചു നോക്കൂ. 18. 18 ഓക്കെ. എന്നാൽ നോക്കൂ അടുത്തത് എത്രയാണ്? 19. ഇനി ഒരു വേർഡ് കാർഡേ ഉള്ളല്ലേ. എന്നാലും ഇവിടുത്തെ പൊട്ടുകളെല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ. 19 എണ്ണമില്ലേ? ഓക്കെ നോക്കൂ. ഇതെത്രയാണ്? 19. 19 ആണല്ലോ. ശരി, വെരി ഗുഡ്. മക്കളെ ഇവിടെ നോക്കൂ, സംഖ്യകൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിട്ടുണ്ടല്ലേ. അതോടൊപ്പം അതേ എണ്ണം പൊട്ടുകളും ഇവിടെ കാണാനുണ്ട്. ഇതുപോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അനുകുട്ടി മാലയുണ്ടാക്കാനായി മുത്തുകൾ ശേഖരിച്ച ഒരു പ്രവർത്തനമുണ്ട്. അതിലെ ആകെ മുത്തുകൾ എണ്ണി കൃത്യമായി എഴുതുമല്ലോ. ഇവിടെ നീല പൊട്ടുകളോടൊപ്പം ചുവന്ന പൊട്ടുകൾ ചേർന്നതുപോലെ അവിടെ 10 മുത്തുകളോടൊപ്പം കൂടുതൽ മുത്തുകൾ ചേരുന്നതായാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, നമുക്കിതൊന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ. വായിക്കാം. നോക്കൂ. 11, 12, 13, 14, 15, 16, 17, 18. 19. ഇപ്പോൾ 19 വരെയുള്ള സംഖ്യകൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ മനസ്സിലായല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ എന്തൊക്കെയാ കണ്ടത്? 19 വരെയുള്ള സംഖ്യകൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ നമ്മൾ പഠിച്ചു. പിന്നെയോ? പിന്നെ ടീച്ചർ മുൻപൊരു കാര്യം പറഞ്ഞു. എന്താത്? അനുക്കുട്ടൻ സമ്മാനിച്ചതുപോലെ ഒരു സംഖ്യാ റിബൺ നമുക്കും ഉണ്ടാക്കണമല്ലേ.
അപ്പോൾ അതുപോലെ ഒരു നല്ല മനോഹരമായ സംഖ്യാരൂപണുണ്ടാക്കി എല്ലാവരും നമ്മുടെ മഞ്ചാടി സഞ്ചിയിൽ വയ്ക്കണം. അതോടൊപ്പം പാഠപുസ്തകത്തിലെ ടീച്ചർ പറഞ്ഞ ആ മുത്തുകൾ എണ്ണി എഴുതുകയും വേണം. എല്ലാവരും ചെയ്യുമല്ലോ. ഓക്കെ, എങ്കിൽ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.